അപ്പോൾ ദാ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗള് ചെറുപയറ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു കുക്കറിയിലിട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ നമ്മുടെ ചെറുപയറ്. അപ്പോൾ ദാ ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു മൂന്നച്ച് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയത് നമുക്ക് ചേർത്ത് കൊടുത്ത് തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മൾ ഈ നാളികേരവും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളമുള്ള ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കുടുക്കി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ, നന്നായിട്ട് വിളയിച്ചെടുക്കണം. അപ്പോൾ ദാ ഈ ഒരു പാകത്തിലാണ് നമുക്ക് നമ്മുടെ ചെറുപയർ വിളയിച്ചെടുക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഈ ഒരു ഡ്രൈനസ്സിലാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഉണ്ട പിടിക്കാൻ പാകത്തിനാണ് നമ്മുടെ ചെറുപയർ കിട്ടേണ്ടത്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിതെടുത്ത് ഓരോ ഉരുളകളാക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കുട്ടി കുട്ടി ഉരുളകളാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് ഉരുളകളാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സുഗീനിനുള്ള ഉരുളകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ദാ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു മൂന്നോ നാലോ വലിയ ടേബിൾ സ്പൂണോളമുള്ള ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വലിയ ടേബിൾ സ്പൂണാണ് കേട്ടോ. അതുകൊണ്ട് ഒരു നാല് അഞ്ചോ ടേബിൾ സ്പൂണോളമുള്ള ഗോതമ്പ് പൊടി നമുക്കെടുക്കാം. നമ്മുടെ കയ്യിലുള്ള ചെറുപയറിൻ്റെ കൂട്ടനുസരിച്ച് നമുക്ക് പൊടി എടുത്തുകൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ മാവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ലൂസ് ആവരുത്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് മുക്കി പൊരിക്കാനായിട്ട് മുക്കുമ്പോൾ ഇത് ഉരുളകളിൽ പറ്റിപ്പിടിച്ചിരിക്കില്ല. അപ്പോൾ ദാ നമ്മുടെ ഉരുളകളും മാവും തയ്യാറായി. ഇനി നമുക്കിതൊന്ന് മുക്കി പൊരിച്ചെടുക്കാം. അതിനായിട്ട് ദാ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ ഉരുളകളായിട്ടെടുത്ത് മാവിൽ മുക്കിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ആയതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ നമ്മളിതിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ സുഗീൻ്റെ രണ്ട് സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വറുത്ത് കോരാം. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ദാ അപ്പോൾ ഒരു ട്രിപ്പ് സുഗിൻ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുത്തിട്ട് വരാം. നമ്മുടെ ഗോതമ്പ് പൊടിയിൽ മുക്കി പൊരിച്ച നമ്മുടെ ചെറുപയർ കൊണ്ടുള്ള സുഗിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും വരെയും. ബൈ.